വയനാട്ടിൽ നിന്ന് വിദേശത്ത് വന്ന ശേഷം കോവിഡ് സ്ഥിരീകരിച്ചവരും കോയമ്പോട് കേസിന്റെ സമ്പർക്ക പട്ടികയിലും രോഗികളും ഹോം ക്വാറന്റൈനിൽ ഇരിക്കേ നിർദ്ദേശങ്ങൾ ലംഘിച്ചു. നിരീക്ഷണ കാലയളവിൽ പുറത്തിറങ്ങിയ ചീരാൾ സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുനെല്ലിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 350 പേർ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച വിദേശത്തു നിന്നെത്തിയ 2 പേർ വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നപ്പോൾ നിരവധി പേർ കാണാനെത്തിയെന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ 1 തല സമ്പർക്ക പട്ടികയിൽ 7 പേരും 2 തല സമ്പർക്ക പട്ടികയിൽ 15 പേരുമുണ്ട്. വെള്ളിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ച ചീരാൾ സ്വദേശിയായ യുവാവും ക്വാറന്റൈൻ കാലയളവിൽ നിർദ്ദേശം ലംഘിച്ചു പുറത്തിറങ്ങി. ഇയാൾക്കെതിരെ നൂൽപ്പുഴ പോലീസ് കേസെടുത്തു. തിരുനെല്ലി പനവല്ലി സ്വദേശിയുടെ 1 തല സമ്പർക്ക പട്ടികയിൽ 80 പേരാണുള്ളത്. പനവല്ലിയിലെ 340 ആദിവാസി വിഭാഗക്കാർ നിരീക്ഷണത്തിലാണ്. 52 ആളുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. പ്രായം കൂടിയവരെയും പരിഗണന അർഹിക്കുന്നവരെയും കോവിഡ് കേന്ദ്രത്തിലേക്ക് മാറ്റി. രോഗം സ്ഥിരീകരിച്ച 3 പോലീസുകാരന്റെ സമ്പർക്ക പട്ടിക ആശങ്ക ഉണ്ടാക്കുന്നതാണ്. മുത്തങ്ങ ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകൾ, ഹോസ്പിറ്റൽ ക്വാറന്റൈനുകൾ, പോലീസ് സ്റ്റേഷനുകൾ തുടങ്ങിയ 80 ഇടങ്ങളിൽ ജോലിയുടെ ഭാഗമായി ഇയാളെത്തി. സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നത് വെല്ലുവിളിയാണ്. തവിഞ്ഞാൽ പഞ്ചായത്ത് കൂടി ഹോട്ട്സ്പോട്ട് പട്ടികയിലേക്ക് വന്നു.